ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നു. അധികാരം ആധിപത്യത്തിന് വേണ്ടിയുള്ളതാവരുതെന്നും ആധിപത്യം പുലർത്തുന്നവർ അധികാരത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. കഴുതപ്പുറത്തേറി വന്ന യേശുദേവിനെ ഒലിവിൻ ചിലകളുമായി ജെറുസലേം നിവാസികൾ വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന തിരുനാൾ. അതിരാവിലെ തന്നെ ദേവാലയങ്ങളിൽ ഓശാന ശുശ്രൂഷകൾ ആരംഭിച്ചു. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കർദിനാൾ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിച്ചു. അധികാരം ആധിപത്യത്തിന് വേണ്ടിയുള്ളതാകരുതെന്നും ആധിപത്യം പുലർത്തുന്നവർ അധികാരത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആലഞ്ചേരി ഓശാന സന്ദേശത്തിൽ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. അധികാരം ആധിപത്യത്തിന് വേണ്ടിയുള്ളതല്ല, അധികാരം വിനയത്തോടുകൂടി ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. ഭരിക്കാൻ വരുന്നവർ കുതിരപ്പുറത്ത് വന്നാൽ, ആധിപത്യത്തിന്റെ ഭാഷയും പ്രവൃത്തിയുമായി വന്നാൽ സൂക്ഷിക്കണം. തിരുവനന്തപുരത്ത് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ബസേലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ബാവ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസ്യഭാഗ്യത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പാളയം സെന്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ ചടങ്ങുകൾ. കോഴിക്കോട് ദേവമാതാ പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ബിഷപ്പ് വർഗീസ് ടക്കാലക്കൽ നേതൃത്വം നൽകി. വിവിധ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രാർത്ഥനകളും നടന്നു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പാല കത്തീഡ്രലിൽ കെ എം മാണിയും ഓശാന ശുശ്രൂഷകളിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പുരാതനമായ എറണാകുളം ഉദയംപേരൂർ സുന്നഹദോസ് പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ ജെറുസലേം യാത്ര പുനരവതരിച്ചു. കുരുത്തോലുകൾ ഏന്തിയ വിശ്വാസികൾക്കിടയിൽ കഴുതപ്പുറത്തേറി ക്രിസ്തു എഴുന്നള്ളുന്നതാണ് ഒരുക്കിയത്. തൈക്കാട്ടുപള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പ്രസിദ്ധമായ സുനഹദോസ് പള്ളിയിലേക്ക് എഴുന്നള്ളത്ത് നടന്നത്. യേശുക്രിസ്തുവിന്റെ വേഷം ധരിച്ച ബാലൻ കഴുതപ്പുറത്തേറി വിശ്വാസികൾക്കിടയിലൂടെ നീങ്ങി. എളിമയുടെ പ്രതീകമായി യേശുക്രിസ്തു ജെറുസലേമിലേക്ക് നടത്തിയ യാത്രയെ അനുസ്മരിക്കുന്നതിനായിരുന്നു ചടങ്ങുകൾ. ഒലിവ് വിലകൾക്ക് പകരം കുരുത്തോലകളേന്തി പരിവാരങ്ങളും അനുഗമിച്ചു. സുനഹദോസ് പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷമാണ് ഓശാന ചടങ്ങുകൾക്ക് അവസാനമായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.